ഞാൻ മായാവി. ഞാൻ ലുട്ടാപ്പി. ഞാനൊരു മായാജാലക്കാരനാണെന്നാണ് പലരുടെയും വിചാരം. ചിലർ പറയുന്നു ഞാനൊരു ഭൂതമാണ്. പിന്നെ ഗന്ധർവൻ എന്നായിരിക്കും വിചാരം. ഞാൻ ഭൂതവും ഗന്ധർവനും മായാജാലക്കാരനും ഒന്നുമല്ല, ഒരു പാവം കുട്ടിച്ചാത്തൻ. ചില മന്ത്രവിദ്യകളൊക്കെ എനിക്കറിയാം, അത് ശരി തന്നെ. പക്ഷെ എന്തത്ര പോരാ. എല്ലാവരെയും ആപത്തിൽ നിന്നും രക്ഷിക്കുകയാണ് എന്റെ ലക്ഷ്യം. കാരണം ഞാനും ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളുടെ അടുത്തെത്തിയത്. അതറിയാൻ എല്ലാവർക്കും ധൃതിയായല്ലേ. എന്നാ ഞാൻ ആ കഥ പറയാം. രാജു, രാധേ, ഇതാ രാധ ചോദിച്ച പൂവ്. ഹായ്, എന്ത് ഭംഗി. അയ്യോ, ഒരു കാട്ടുപോത്ത്. അയ്യോ, ഓടിക്കോ. രാധേ, വേഗം പിടിച്ച് കയറ്, വേഗം വേഗം. ഹോ, രക്ഷപ്പെട്ടു. ഇനി പേടിക്കണ്ട. വല്ലതും പറ്റിയോ രാധേ? ഇല്ല രാജു, അത് പോയി. അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് പുറത്തു വിടൂ. രാജു, വേണ്ട വേണ്ട. നമസ്കാരം. പേടിക്കണ്ട കുട്ടികളെ. നീ നീ ആരാണ്? ഞാനാണ് മായാവി, ഒരു കുട്ടിച്ചാത്തൻ. ദയവായി ഈ കുപ്പി തുറന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ. നീ എങ്ങനെ ഈ കുപ്പിക്കകത്ത് പെട്ടു? ദാകിനി എന്ന ദുർമന്ത്രവാദിനിയാണ് എന്നെ ഇതിലടച്ചത്. വല്ല ദുഷ്ടകൃത്യങ്ങളും ചെയ്യാൻ മാത്രം അവരെന്നെ പുറത്തിറക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കും. അയ്യോ, അതാ വരുന്നു ദാകിനിയുടെ ശിങ്കിണി. ആ മൂങ്ങയോ? ആ, വേഗം കുപ്പി തുറക്കൂ. വേഗം വേഗം. പറ്റുന്നില്ല, ഞാൻ നോക്കട്ടെ. അയ്യോ, ദാകിനി എത്തി. നിങ്ങളെ ഇപ്പോ ഞാൻ തവളകളാക്കി മാറ്റി. വേഗം പുറത്തു കയറിക്കോളൂ. നിങ്ങളെ രണ്ടും തവള. നിങ്ങൾ എന്നെ മോചിപ്പിച്ചു, ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടത്? ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കിയാൽ മതി.
വേണ്ടി വരുമ്പോൾ ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് പതുക്കെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ശരി മായാവി, ഉടനെ കാണാമെന്നെ. വിക്രമനെയും മുത്തുവിനെയും കൊണ്ട് തോറ്റു. അവരെ അറിയില്ലേ കള്ളന്മാര്? കള്ളന്മാരെന്ന് പറഞ്ഞാൽ പറ്റില്ല, കാട്ടുകള്ളന്മാർ. കുറച്ചു നാളായി ഞാൻ വിചാരിക്കുന്നു ആ ദുഷ്ടൻ വിക്രമനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. പിന്നെ പഠിപ്പിച്ചത് തന്നെ. അപ്പോഴാണ് രാജുവും രാധയും വിക്രമന്റെ പിടിയിലായത്. പറ്റിയ അവസരം. അയ്യോ, മഴ വരുന്നു. രാധേ, നമുക്ക് ആ ഗുഹയിൽ കയറി നിൽക്കാം. എന്തൊരു മഴ! രാജു, ഇതിനകത്ത് ആരോ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇതൊക്കെ തനി തങ്കമാണ്, നല്ല വില കിട്ടും. അങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട് മുത്തു ഇത്? അടിപൊളി. രാധേ, ഇവർ കള്ളന്മാരാണ്. അയ്യോ, എനിക്ക് പേടിയാകുന്നു. നമുക്ക് പോകാം. അയ്യോ, വിടു, ഞങ്ങളെ വിടു, വിടു. പറയടാ, ആരാ നിങ്ങൾ? ചാരന്മാരാ? വേഗം പറ, എന്തിനാണ് നിങ്ങൾ ഗുഹയിൽ കയറിയത്? ഞങ്ങൾ മഴ നനയാതിരിക്കാൻ കയറിയതാ. അയ്യോ, ഞങ്ങളെ വിട്ടയക്കണേ. എന്നിട്ട് വേണം ഇതൊക്കെ എല്ലാവരോടും പോയി പറയാൻ, അല്ലേടാ? മുത്തു, ഓ, മഴ പോയി, ഇവരെ പിടിച്ചോ. ശരി, മിണ്ടി പോകരുത്. പേടിക്കണ്ട രാധേ, നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്താ, ഓം ഹ്രീം കുട്ടിച്ചാത്താ, കുട്ടിച്ചാത്താ. കുട്ടിച്ചാത്ത, ഇവരെന്താ ഈ പിറുപിറുക്കുന്നത്? മിണ്ടി പോകരുത്, വേഗം തള്ളി താഴേക്കിട. ശരി. മായാവി രക്ഷപ്പെട്ടു. മായാവി വരില്ലെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ വരാതിരിക്കുമോ? എനിക്ക് ചങ്ങാതിമാരായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിള്ളേരെ നമ്മൾ തള്ളിയിട്ടതാണെന്ന് ആരും അറിയില്ല. അതെ അതെ. അയ്യോ, ആ പിള്ളേർ അതാ വരുന്നു. ഓടിക്കോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഉള്ളക്കാരൻ വിക്രമനും സംഘവുമല്ലേ അത്? എത്ര നാളായി നിന്നെ തിരയുന്നു. ആ ചെകുത്താൻ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പൊടി പോലും കിട്ടില്ലായിരുന്നു. അതെ അതെ. ചെകുത്താൻ? എവിടെ ചെകുത്താൻ? പോയോ? മായാവി, ആ കള്ളന്മാർ ശരിക്കും പേടിച്ചു. മായാവിയാളൊരു ബിരുദൻ തന്നെ. ഞാനവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു, അത്രേ ഉള്ളൂ.
ഹായ് ഹായ് നല്ല രസം രസം ദാ മഴ വരുന്നു ആണോ എന്നാ മുറുകെ പിടിച്ചോ നിങ്ങളെ ഇപ്പൊ വീട്ടിലെത്തിക്കാം കുട്ടന്മാരെ നിലയ്ക്ക് നിർത്താൻ ഇത്തിരി കടുത്ത പ്രയോഗം വേണ്ടി വരും. വികൃതി കുട്ടനോ? എന്നല്ല, ഒരിക്കലും ഒരു പാവം പൂച്ചയെ രക്ഷിക്കാൻ ഒരു വിദ്യ കാണിച്ചു. ചുമ്മാതെ കള്ളം കള്ളം പുള്ളുപടിക്കാൻ ബിരുദനാ. ഇങ്ങനെ അയ്യോ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെയെങ്കിലും അവരെ പിടിച്ചാൽ എന്നെ കൊടുക്കാമല്ലോ. അതാ ഡാഗിനിയുടെ പദ്ധതി നടന്നത് തന്നെ. നമുക്ക് കാണാം. എവിടെ നിന്നാണ് ശബ്ദം? രക്ഷിക്കണേ, അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, അയ്യോ.
അയ്യോ, ഒരു പാവം അമ്മ. എന്നെ ഒന്ന് പിടിച്ചു കയറ്റണേ. അയ്യോ അയ്യോ, കണ്ണ് തീരെ കാണാതായി മക്കളെ. അമ്മൂമ്മ കുഴി കണ്ടില്ല. അയ്യോ, കാലുളുക്കി. അയ്യോ, നടക്കാൻ വയ്യ മക്കളെ. വീട്ടിലെത്താൻ ഒന്ന് സഹായിക്കാമോ? അതിനെന്താ, ഞങ്ങൾ കൂടെ വരാമല്ലോ. അമ്മൂമ്മേ, ദൂരെയാണോ വീട്? അതാ, അതാണ് എന്റെ വീട്. അയ്യോ, മൂങ്ങ. അയ്യോ, ദാഗിനിയുടെ മൂങ്ങയോ? അതെ, എന്റെ മൂങ്ങ തന്നെ. അയ്യോ, രക്ഷിക്കണേ. മന്ത്രവിദ്യയാണിത്. നമുക്ക് മായാവിയെ വിളിക്കാം. അതെ, മായാവിക്ക് നമ്മളെ രക്ഷിക്കാനാവും. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. വരട്ടെ മായാവി, വരട്ടെ. രാധേ, നിർത്ത് നിർത്ത്, മായാവിയെ വിളിക്കണ്ട. മായാവി ഇവിടെ വന്നാൽ ഡാഗിനി തടവിലാക്കും. വണ്ട ശിരോമണികൾ, എന്റെ വിദ്യ ഫലിച്ചു. മായാവി എത്തിപ്പോയി. ഇപ്പോ അവരെന്റെ കുപ്പിയിലാകും. മായാവി വരല്ലേ, ഇവിടെ ഡാഗിനിയുണ്ട്. അത്രയ്ക്കായോ? മായാവി കടന്നു കളഞ്ഞോ? ഓഹോ, ഇത് ഡാഗിനിയുടെ സൂത്രമാണല്ലേ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. രാജു, രാധേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ, രാഗിനി ഇവരെ മരവിപ്പിച്ചിരിക്കുന്നു. രാജു, രാധേ, ഉണരൂ, ഉണരൂ. മായാവി ഞങ്ങളെ രക്ഷിച്ചു. രാഗിനിക്ക് മൃഗങ്ങളെ മന്ത്രം കൊണ്ട് മയക്കാനറിയില്ല. അയ്യോ അയ്യോ, രക്ഷിക്കണേ. നിങ്ങളൊക്കെ വിചാരിക്കും പോലെ ഞാൻ എപ്പോഴും മാന്ത്രിക വിദ്യ കാണിച്ചല്ല പണി പറ്റിക്കുന്നത്. അല്പം ബുദ്ധി മതി. അതിന് ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ? ഉറുമ്പും തവളയും ഒക്കെ രാക്ഷസന്മാരാകും. വിശ്വാസം വരുന്നില്ലേ? ദാ കണ്ടോ. ഇന്ന് സ്കൂളില്ലല്ലോ. രാധേ, നമുക്ക് മായാവിയെ വിളിച്ചാലോ? ഹായ്, നല്ല രസമായിരിക്കും. ദാഗിനി കാണണ്ട. അതെ അതെ, നമുക്ക് ആ കുന്നിൻ ചെരുവിൽ ചെന്നിരുന്ന് വിളിക്കാം. അവിടെ ആരും വരില്ല.
അതാണ് പരിപാടി. ആ പിള്ളേരവിടെ എത്തുമ്പോഴേക്കും വിക്രമനെ മുത്തുവിനെയും കൂടെ വിളിച്ചോണ്ട് വരാം. വാരാതെ ഇവിടെ ഇരിക്കാം. വേഗം മായാവിയെ വിളിക്കാം. വിക്രമനും മുത്തുവും കൂടെയുണ്ടല്ലോ, അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. എടാ വിക്രമ, ഈ കല്ല് പിള്ളേരുടെ തലയിൽ തള്ളിയിടണം. ആ ശരി, ഇത് തലയിൽ വീണാൽ രണ്ടും ചമ്മന്തിയാകും. അതെ അതെ. രാധേ, കല്ല് ബലൂണ് പോലെ പതുക്കെയാണല്ലോ വരുന്നത്, ഒട്ടും ഭാരമില്ലാത്തതുപോലെ. മായാവിയുടെ വിദ്യയായിരിക്കും. ഹായ്, ഭാരമേ ഇല്ല. ഇങ്ങോട്ടിടൂ, നമുക്ക് ഈ ബലൂൺ കല്ല് കൊണ്ട് പന്ത് കളിക്കാം. അയ്യോ, അത് നോക്കിക്കേ, എവിടെ ആ ചെറുക്കൻ ആ കൂറ്റം കല്ല് പുല്ലുപോലെ എടുത്തു പൊക്കുന്നു. വിക്രമ, ഇത് മായാവിയുടെ പണിയാണ്. കുഴപ്പമായോ, മായാവി അവർക്ക് ഭയങ്കര ശക്തി കൊടുത്തിട്ടുണ്ടാവും. അയ്യോ വിക്രമ, എന്നാ നമ്മുടെ കഥ കഴിഞ്ഞു തന്നെ. ആ വിക്രമ, നമ്മുടെ കുട്ടൂസം വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. ഞങ്ങളെ രക്ഷിക്കണം. എന്തു പറ്റി? ആ മായാവി രാജവനും രാധയ്ക്കും വലിയ ശക്തി കൊടുത്തിരിക്കുന്നു. മല പോലുള്ള പാറക്കല്ല ആ ചെറുക്കൻ പുല്ലുപോലെ അല്ലേ പൊക്കുന്നത്. ഓഹോ, അതുപോലെ ശക്തി കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സൂത്രം ഞങ്ങൾക്കും തരണം. വഴിയുണ്ട്, രാക്ഷസമരുന്ന്. അത് കഴിച്ചാൽ രാക്ഷസന്റെ വലിപ്പം വരും, ശക്തിയും. പക്ഷേ കറുത്തവാവ് ദിവസം രാത്രി വേണം കഴിക്കാൻ. ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ അത് കഴിക്കാൻ പറ്റൂ, പിന്നീടത് ഫലിക്കില്ല. കഷ്ടിച്ച് രണ്ട് പേർക്ക് കഴിക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുള്ളൂ. ദാഗിനി ചോദിച്ചതല്ലേ, തന്നയിക്കാം. ഭീം ഭൂം ലുട്ടാപ്പി, ഭൂം ഭീം ലുട്ടാപ്പി. എടാ ലുട്ടാപ്പി, നിലവറയിൽ നിന്നും രാക്ഷസമരുന്ന് കൊണ്ടുവാ. ഈ തള്ളക്ക ഇപ്പൊ കൊണ്ടുവരാ, ഇപ്പൊ കൊണ്ടുവരാക്ഷസമരുന്ന്. ഇതാ മരുന്ന്, സൂക്ഷിക്കണം, വെറുതെ കളയരുത്. അത് പിന്നെ പറയണോ കുട്ടൂസ. കാണാം കാണാം. എടാ വിക്രമ, നാളെയാണ് കറുത്തവാവ്. അപ്പൊ ഒരു ദിവസം കാത്തിരുന്നാൽ മതിയോ? നേരം കുറേ ആയി, ഇനി കിടക്കാം. കാണാം കാണാം. ജന്തുക്കൾ ഇത് എപ്പൊ കഴിച്ചാലും ഫലമുണ്ടാകും. ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ തമാശ. അയ്യോ അയ്യോ, രാക്ഷസൻ തവള. അയ്യോ, മരുന്ന് തവള കുടിച്ചു. അയ്യോ 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 അയ്യോ, എല്ലാം രക്ഷിക്കണേ. അതേ നോക്ക്, കുട്ടൂസന്റെ മരുന്നിന്റെ ശക്തിയേ.
രാക്ഷസ മരുന്ന് കഴിച്ചാൽ വലുതാവാ. ഇനി ഈ വലിയ രാക്ഷസന്മാരെ ചെറുതാക്കാൻ എന്തു ചെയ്യും? അതിന് കുഞ്ഞു മരുന്ന് തന്നെ വേണം. അത് കിട്ടണമെങ്കിൽ ലുട്ടാപ്പി വിചാരിക്കണം. ശരിയാ ശരിയാ, ഇനി കുഞ്ഞു മരുന്ന് കൊണ്ടുപോയ കഥ ലുട്ടാപ്പി പറയും. എന്നൊരു മന്ത്രവാദിയുണ്ട്, ഒരു പൊണ്ണ തടിയൻ, കുട്ടൂസന്റെ കൂട്ടുകാരൻ. കുറേ മന്ത്രവാദവും ഇന്ദ്രജാലവും ഒക്കെ അറിയാം. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? കുരങ്ങന്റെ കയ്യില് മാല കിട്ടിയ പോലെ. ദാഗിനി, വേഗം വാ. നമുക്കൊരു സ്ഥലത്ത് പോകാം. എന്താ കാര്യം? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ ചെല്ലുമ്പോൾ അറിയാം. ഒന്ന് പറ കുട്ടൂസാ. മംഗൂസ് മന്ത്രവാദിയെ കാണാൻ അയാളെ കൂട്ടുപിടിച്ച് നമുക്ക് രാജുവിനെയും രാധയെയും ശരിപ്പെടുത്തണം. കൊള്ളാം കുട്ടൂസന്റെ ബുദ്ധി. നമസ്കാരം. അയ്യാ, അല്ല ഇത് ആരൊക്കെയാ വരുന്നത്? വല്ലം വല്ലം രണ്ട് വികൃതി പിള്ളേര് കാരണം
ഞങ്ങൾക്ക് രക്ഷയില്ല മങ്കൂസേ. അവരെ കുരങ്ങന്മാരാക്കി തരണം. എവിടെ അവർ കൊണ്ടുവാ? അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. മങ്കൂസ് ഞങ്ങളുടെ കൂടെ വരണം. വരാമല്ലോ. എങ്ങനെയാ അവരെ കുരങ്ങന്മാരാക്കുന്നത്? ഞാനൊന്ന് മാന്തിയാ മതി, ഏതവനും കുരങ്ങനാവും. അതാ അതാ ആ പിള്ളേർ. ആ ആ ആ നിലത്തിറക്കിക്കോ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടി ചാത്താ. അവിടാ ഓടുന്നോ? എന്നാതൊന്ന് കാണണമല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ മുതുകത്തിരുന്നോ? അവരെ പിടികൂടിയിട്ട് എന്നെ ബാക്കി കാര്യം. ഏ മങ്കൂസോ, ഇവരെന്തിനാ രാജുവിനെയും രാധയെയും ഓടിക്കുന്നത്? പണിയുണ്ട്. ആദ്യം കുറച്ച് ചൊറിയൻ പൊടി കൊണ്ടുവരണം. ഇതിവരുടെ മേത്ത് വിതറിയേക്കാം. പുറം ചൊറിയുന്നേ, അയ്യോ എന്റെ പുറം ചൊറിയുന്നേ, അയ്യോ 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 അയ്യോ. ഞങ്ങളെയും മാന്തി കുരങ്ങന്മാരാകല്ലേ. അയ്യോ മങ്കൂസല്ല മങ്കീസ്. ഒരു വീരശൂര പരാക്രമിയാണെങ്കിലും എപ്പോഴും എന്തെങ്കിലും അമളി പറ്റും. അങ്ങനെ ഒരു അമളി പറ്റിയപ്പോഴാ കുട്ടൂസനും ഡാഗിനിയും പൊത്തോന്ന് ആകാശത്ത് നിന്നും താഴെ വീണത്. കൂടെ ആ ലുട്ടാപ്പിയും. ലുട്ടാപ്പിക്ക് ഇതിന്റെ കാര്യം വല്ലതുമുണ്ടോ? ഇങ്ങനെ ആ കുന്തത്തിൽ കയറി പോയാൽ പോരായിരുന്നോ? ഇതെന്തൊരു കഷ്ടം! ആ പിള്ളേര് കാരണം മായാവിയെ പിടിക്കാൻ പറ്റില്ല, മായാവി കാരണം പിള്ളേരെ പിടിക്കാൻ കിട്ടില്ല. ഇതിനൊരറുതി വരുത്തണം. കുട്ടൂസനെ കണ്ടുകളയാം. കുട്ടൂസ, കുട്ടൂസനില്ലേ അകത്ത്? കുട്ടൂസൻ എവിടെയാ? ഇതെങ്ങനെ? തള്ള വരണ്ടു പോയി. പേടിക്കണ്ട ഡാഗിനി, ഞാനിതാ വരുന്നു. ഇത് ഒരു മാന്ത്രിക വിളക്ക. ഇത് കയ്യിലുണ്ടെങ്കിൽ എന്തും സാധിക്കും. മാന്ത്രിക വിളക്കോ? അതെ, കെടാ വിളക്ക്. ഞാൻ ഊതിക്കെടുത്തിയാലേ ഇതിന്റെ മാന്ത്രിക ശക്തി നശിക്കൂ. കൊള്ളാമല്ലോ. ഇതുകൊണ്ട് ആ മായാവിയെ പിടിക്കാമോ?
അതിനല്ലേ ഇത് ഞാൻ സംഘടിപ്പിച്ചത്. ഒരു മണ്ടി തള്ളവന്നെ. എങ്ങനെയാ കുട്ടൂസ അവനെ പിടിക്കുക? അതൊക്കെ നോക്കിക്കോ. ഇനി മായാവിയുടെ കളി ഒന്നും നടക്കില്ല. ആ പിള്ളേരെയും വിടരുത്. ഇപ്പൊ കുട്ടൂസനും മായാവിക്കും ഒരേ ശക്തിയായി. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇവനെ കുപ്പിയിലാക്കിയിട്ട് ഇതിലെ വരാമെന്നേ. രാജുവും രാധയും ഇപ്പോ വരും. അതാ മായാവി. കിട്ടിപ്പോയി കിട്ടിപ്പോയി. കുപ്പിയിൽ. അയ്യോ, ഇനി രക്ഷയില്ല. ഇനി നിന്റെ ആ വികൃതി പിള്ളേരെ കൂടി പിടിക്കണം. എന്റെ കയ്യിൽ മാന്ത്രിക വിളക്കുണ്ട്. എടാ മായാവി കുട്ട, ഇനി നീ രക്ഷപ്പെടില്ല. ചതിച്ചു. മാന്ത്രിക വിളക്കും മായാവിയും കയ്യിലായി. ഇനി എന്നെ ജയിക്കാൻ ആരുമില്ല. രാധേ, അത് മായാവി പറയാറുള്ള കെടാവിളക്ക. കെടാവിളക്കോ? അതെ, അത് കയ്യിലുള്ളവർക്ക് എന്തും സാധിക്കും. വലുതാവാം, ചെറുതാവാം, പറക്കാം. അയ്യോ, ഇനി എങ്ങനെ മായാവി രക്ഷിക്കും? അതിന് കെടാവിളക്ക് ഊതി കെടുത്തണം. കുട്ടൂസൻ തന്നെ അത് ചെയ്യുകയും വേണം. എനിക്കൊരു സൂത്രം തോന്നുന്നു. നല്ല ബുദ്ധി. ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ലടാ. പിള്ളേര്, അവര് നമ്മളെ കണ്ടില്ലെന്നാ തോന്നുന്നത്. രാധേ, ഈ മാന്ത്രിക പൊടി മണത്താൽ നമുക്ക് മായാവിയുടെ ശക്തി കിട്ടുമോ? അങ്ങനെയല്ലേ മായാവി പറഞ്ഞത്. മഹായാവി ആ പിള്ളേർക്ക് കൊടുത്ത മാന്ത്രിക പൊടി ഞാൻ തട്ടിപ്പറിച്ചു. ഒന്ന് മണത് നോക്കാം, വല്ല മാന്ത്രിക ശക്തിയും കിട്ടിയാലോ. അയ്യോ, വിളക്ക് കെട്ടു. രക്ഷപ്പെട്ടു. കുട്ടൂസ, എങ്ങനെയുണ്ട് മുളക് പൊടി? എങ്ങനെയുണ്ട് കൂട്ടുകാരെ മായാവി കഥകൾ? ഈ ഒത്തിരി ഉണ്ട് പറയാൻ. എനിക്കും അടുത്ത തവണയാവട്ടെ. ടാറ്റാ ടാറ്റാ.